Hello, Guban, and welcome back to my channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഞാൻ നേരിട്ട് ചെയ്ത കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സാധാരണ സൗദിയിലുള്ള മിക്ക ആൾക്കാരും ലോൺ എടുത്തിട്ടാണ് കാറ് മേടിക്കാറുള്ളത്. ബാങ്കിൽ നിന്ന് ലോണിലാണ് കാറ് മേടിക്കാറുള്ളത്. അപ്പോൾ അത് ലോണ് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മറ്റൊരാൾക്ക് ഡയറക്റ്റ്ലി വിൽക്കാനായിട്ട് പറ്റും, ബാങ്കിൽ നിന്ന് ഡയറക്റ്റ്ലി വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ല ഇൻ ബിറ്റ്വീൻ നമ്മൾ ആർക്കെങ്കിലും മറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിലപ്പോൾ ചിലർ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലായിരിക്കാം, മറ്റു ചിലർക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്കായി ഷെയർ ചെയ്യുക. കീപ്പ് വാച്ചിങ്. സോ ഗൈസ്, നമ്മൾ സാധാരണഗതിയിൽ ലോൺ എടുക്കുന്നത് 5 വർഷത്തേക്ക് ആയിരിക്കും. ചിലർക്ക് ബലൂൺ ഏറ്റവും ലാസ്റ്റ് ഒരു ഫൈനൽ പേയ്മെൻ്റ് ഒരു നല്ലൊരു പേയ്മെൻ്റ് ഉണ്ടാവും. എൻ്റെ കേസിൽ ഞാൻ പറയാം, എനിക്ക് ഫസ്റ്റ് പേയ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു. ഒരു റിയാൽ പോലും ചിലവാക്കേണ്ടി എനിക്ക് വന്നിട്ടില്ല. ഇൻഷുറൻസ് കൊടുത്തു, ഇൻഷുറൻസിൻ്റെ പൈസ അടച്ചു. ഞാൻ കാറ് ഐ മീൻ ഫസ്റ്റ് നമ്മുടെ എസ്സിമാരുടെ ക്യാഷും കാര്യങ്ങളൊക്കെ അടച്ചതിന് ശേഷം കാറ് ഞാൻ മേടിക്കുകയായിരുന്നു ചെയ്തത്. ചിലർക്ക് നല്ലൊരു എമൗണ്ട്, ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 റിയാൽ ഫസ്റ്റിലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും കാറ് മേടിച്ചിട്ട് നമ്മുടെ മാസം ഗഡുക്കളായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. 3 വർഷത്തേക്കുണ്ട്, 5 വർഷത്തേക്കുണ്ട്, ചിലപ്പോൾ 1 വർഷത്തേക്കും കൊണ്ടും തീർക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ബാങ്ക് നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക പലിശയില്ല. പലിശയായിട്ട് ഇതിൽ വരുന്നില്ല, പക്ഷേ പ്രോസസ്സിംഗ് ഫീസും മറ്റു ഫീസും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പലിശ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് എനിക്കൊരു പേയ്മെൻറ്റ് ഉണ്ടായത് അറൗണ്ട് 16,000 റിയാൽ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. 15,700 സംതിങ് റിയാൽ പേയ്മെൻറ്റ്, 16,000 16,000 റിയാൽ പേയ്മെൻ്റ് ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാൻ അടക്കേണ്ടിരുന്നത്. അപ്പോൾ ഞാനത് 5-ാമത്തെ കൊല്ലം ഞാൻ എന്ത് ചെയ്തു, 1 വർഷം കൂടി ഞാൻ റിന്യൂ ചെയ്ത് ഞാൻ വെച്ചു. ആ 16,000 ഒരു വർഷം കൂടി ഞാൻ റിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ എനിക്ക് മൊത്തം 6 വർഷം ഞാൻ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു ബയറിനെ ഞാൻ കണ്ടെത്തി. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു എനിക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയത്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാനൊരു ബയറിനെ ഞാൻ കണ്ടെത്തി. ബയറിന് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് ചെയ്യുകയായിരുന്നു ചെയ്ത്, ഐ മീൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ബാങ്കിൽ നിന്ന് ഡയറക്റ്റ്ലി ആ ഒരു ബയർക്ക് കൊടുക്കുകയായിരുന്നു ചെയ്ത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയൊരു ചെറിയൊരു അമളിയും ഞാൻ പറയാം. അതായത് ബാങ്കിൽ പ്രോസസ്സിങ്ങിന് ഞാൻ ഫസ്റ്റ് ചെന്നപ്പോൾ അവരെന്നോട് ANB ബാങ്കിലായിരുന്നു, അറബ് നാഷണൽ ബാങ്കിലായിരുന്നു എൻ്റെ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നത്, ഐ മീൻ എൻ്റെ ലോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ചെന്നുമ്പോഴത്തേക്ക് 500 റിയാലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, ലാസ്റ്റ് ട്രാൻസ്ഫറിങ് ഫീസ് എന്നുള്ള രീതിയിൽ 500 റിയാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞ 500 ആണെന്ന്, പിന്നീട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കാണ് അറിയുന്നത് 575 ആയിരുന്നു എന്ന്. ഓക്കെ, 500 റിയാൽ എന്തോ ഒരു ഫീസും പിന്നെ 75 റിയാൽ വേറെന്തോ ഒരു ഫീസുമാണ്, രണ്ട് ഫീസും കൂടെ ചേർത്ത് 575 റിയാലാണ് ഫീസ്. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം 500 ചെയ്തത് കൊണ്ടിട്ട് 75 ആയിട്ട് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ മിനിമം എമൗണ്ട് നമുക്ക് സദാ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് 200 റിയാലാണ്. 200 റിയാൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നഷ്ടം ഏകദേശം 125 റിയാൽ വെറുതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ 200 റിയാൽ ഞാൻ ജാസ്തി കയറ്റി അടക്കായിരുന്നു ചെയ്തത്. ഈ ബാങ്കിലേക്ക് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുമ്പോഴത്തേക്ക്, അതായത് ബാങ്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് വലിയ ഡോക്യുമെൻസും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓൺലൈനായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ ആരാണോ ആ ബയർ കൂടെ പോകണം. ബയറിൻ്റെ പേരിൽ വണ്ടി, നമ്മുടെ വണ്ടിയുടെ പേരിൽ ബയർ പുള്ളിക്കാരൻ്റെ ഇക്കാമ വെച്ചിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കണം. 3-ാമത്തെ പേപ്പറാണ് വളരെ ഇമ്പോർട്ടൻ്റ്, വണ്ടി നമ്മൾ മാറത്തിൽ കൊണ്ടുവന്ന് ഇടണം. മാറത്ത് ഇൻഷുറൻസ് നമ്മളീ വണ്ടിയൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് വണ്ടി ഏതെങ്കിലും ഒരു ഓഫീസ് അല്ലെങ്കിൽ ആരെങ്കിലും പരിചയക്കാരെങ്കിലും ഉണ്ട്, എനിക്ക് പരിചയമുള്ള ഒരു മാറത്തിലെ ഒരാളുടെ നമ്പർ ഞാൻ എന്തായിരുന്നാലും താഴെ കൊടുത്തേക്കാം. ഷാജി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ്റെ നിങ്ങൾക്ക് ആവുക ആവശ്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നല്ലൊരു സപ്പോർട്ടീവ് ക്യാരക്ടറാണ് പുള്ളിക്കുള്ളത്, വണ്ടി വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ മാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ഓഫീസസ് ഉണ്ട്, അത് ഏതെങ്കിലും ഒരു ഓഫീസിൽ നമ്മൾ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അവരുടെ മസൂലാണ്, അവരായിരിക്കും അതിനുശേഷമുള്ള റെസ്പോൺസിബിലിറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മാറിയതിന് ശേഷം ബയറിൻ്റെ പേരിലേക്ക് മാറുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ഗ്യാപ്പിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും മസൂലല്ലാതെ വരും. അപ്പോൾ അത് കാരണമാണ് മാറത്തിൽ കൊണ്ടുവന്ന് വണ്ടി പിള്ളത്. മാറത്തു നിന്ന് ഒരു കാരണവശാലും അവർക്ക് വണ്ടി അവിടെ നിന്ന് പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോകാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അവർ നമുക്കൊരു പേപ്പർ എഴുതി തരും, കൺഫർമേഷൻ ലെറ്റർ, അതിനെന്തൊരു അറബി വാക്ക് എനിക്കറിയില്ല, ഒരു കൺഫർമേഷനാണ് തരുന്നത്. അതായത് വണ്ടി അവരുടെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്തിട്ട് ഒരു പേപ്പർ തരും. അതിന് ചെറിയൊരു പേയ്മെൻറ്റ് അവർ മേടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് 200 റിയാലാണ് മേടിച്ചത്, 200 റിയാൽ മേടിക്കുന്നുണ്ട്. ചിലർ 500 മേടിക്കുന്നവരുണ്ട്, ചിലർ 700 മേടിക്കുന്നവരുണ്ട്.
അത് നോക്കിയിട്ട് നിങ്ങൾ ഏതാണ് കുറഞ്ഞ റേറ്റ്, കുറഞ്ഞ റേറ്റിൽ നമ്മൾ മേടിച്ചാൽ മതി. 150 മുതൽ 200 റിയാൽ വരെയാണ് ഒരു നോർമൽ ഒരു സാധാരണ ഒരു റേറ്റ് വരുന്നത്, ഒറ്റമിക്ക എല്ലായിടത്തും അത് തന്നെയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്ക് ആ പേപ്പർ തരും. ആ പേപ്പറും കൊണ്ട് വേണം നമ്മൾ ബാങ്കിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ബാങ്കിൽ ചെല്ലുന്ന ഈ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇന്ന ആൾക്ക് വണ്ടി വിൽക്കുകയാണ്, വാങ്ങുന്ന ആളെന്തെയും സൈൻ ചെയ്യുന്നു, മേടിക്കുന്നു. ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 ദിവസം കൊണ്ടിട്ട് തന്നെ ബയർ ആരാണോ ആ ബയറിൻ്റെ മൊബൈലിലേക്ക് ഒരു SMS വരും. ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു SMS വരും. ആ SMS വരുന്നതിന് തൊട്ട് പുറകെയായിട്ട് ഒരാൾ പോലീസുകാരെ നമ്മൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ പോലീസാണ് അവരുടെ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് അവർക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ തന്നെ ഇക്കാമ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു, ഐ മീൻ നമ്മുടെ ഇസ്തിമാറ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും മുറൂറിൻ്റെ ഓഫീസിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അപ്ഷറിലൂടെ നമ്മൾ അപ്പോയിൻമെൻറ്റ് നമ്മുടെ അപ്ഷറിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ട്രാഫിക് ഓഫീസിൽ ചെല്ലുക, അവിടെ നിന്ന് ഇസ്തിമാറ പ്രിൻ്റ് ചെയ്ത് മേടിക്കുക. ഇസ്തിമാറ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇക്കാമ നമ്മുടെ ഈ അപ്ഷർ ഇൻഡിവിജ്വൽസിലോ അല്ലെങ്കിൽ ഏത് ഒരുപാട് ഇപ്പം ഇത് അവൈലബിൾ ആണല്ലോ, ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇതിലെല്ലാത്തിനും റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ അണ്ടറിൽ വണ്ടി വന്നു കഴിയുമ്പോൾ ആ വണ്ടിയുടെ ഇസ്തിമാറ നമ്പറും ഇൻഷുറൻസും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇസ്തിമാറ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ വരുന്ന ഒരു സ്റ്റെപ്പ് കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് കീ ഉണ്ട്, രണ്ടാമത്തെ ചാവി ഉണ്ട്. ഒരു വണ്ടിക്ക് രണ്ട് ചാവി ഉണ്ടാവും, ആ രണ്ടാമത്തെ ചാവി ബാങ്കിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ അവരോട് പോയൊരു റിക്വസ്റ്റ് ഫോം എഴുതി കൊടുക്കണം. വീണ്ടും നമ്മൾ ബാങ്കിൽ ചെല്ലുക, ആ റിക്വസ്റ്റ് ഫോം ഇസ്തിമാറം കൊണ്ട് ചെല്ലുക, റിക്വസ്റ്റ് ഫോം എഴുതി കൊടുക്കുക, ചാവി മേടിക്കുക. അതിനൊന്നും പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇൻ ബിറ്റ്വീൻ ഇപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലോണ് പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു 3 മാസം കൂടെ നമുക്ക് അടച്ചു തീർക്കാനായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 മാസത്തെ പേയ്മെൻറ്റ് നമുക്ക് ഒരുമിച്ച് അടച്ചു തീർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് അവർക്ക് പ്രൊസീജിയർ, അങ്ങനെ ഒരു പ്രൊസീജിയർ അവർക്കില്ല. എല്ലാ പേയ്മെൻറ്റും അതത് ടൈമിൽ തന്നെ തീർത്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നവർ നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ നമ്മൾ അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കത്തില്ല. എന്നാണോ തീരുന്നത് അന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു 3 മാസത്തെ പൈസ ഓൾറെഡി ഉണ്ട്, നമുക്കത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബയറിനെ കണ്ടെത്തി ആ ബയറിൻ്റെ പേരിലേക്ക് നമ്മൾ മാറ്റണം. പക്ഷെ ആ മാറ്റുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു 6,000 റിയാൽ മാത്രമേ അടയ്ക്കാൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. 2,000 റിയാൽ വെച്ച് 3 മാസത്തെ പൈസ നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ പേയ്മെൻറ്റ് ഉണ്ട്, 6,000 റിയാൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 6,000 റിയാൽ ഞാൻ കൊണ്ട് അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ബാങ്ക് പറയുന്നത് പറ്റില്ല, നിങ്ങൾ ഓരോ മാസം അടച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയണം. നമ്മളെന്ത് ചെയ്യും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ബയറെ കണ്ടെത്തിയിട്ട് ആ ബയറിൻ്റെ പേരിലേക്ക് നമുക്ക് അപ്പം തന്നെ മാറ്റാം. പക്ഷേ ഈ 6,000 റിയാല് ആ ബയറിന് മാസാമാസം അടയ്ക്കുകയും ചെയ്യണം, പ്ലസ് 6,000 റിയാലിൻ്റെ പലിശയും വരും. അത് ആ കളിക്ക് ഒരിക്കലും നിൽക്കരുത്, ഭയങ്കര നഷ്ടമാണ്. നമ്മൾ ഒരുപാട് ഇതിൽ കണ്ടായിരുന്നു, ഞാൻ ഒരുപാട് അടുത്ത് ഞാനിങ്ങനെ കണ്ടായിരുന്നു, അത് ലീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾ ആ വണ്ടി ആരുടെയാണോ അയാൾക്ക് കൊടുത്തിട്ട് ബാക്കി എമൗണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലീസ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത്. ഗൈസ് അത് ഭയങ്കര നഷ്ടമാണ്. നമുക്കത് ലീസ് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ബാങ്കിൽ പോയിട്ട് അത് ബാങ്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി മേടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് തീർന്നതിന് അല്ലെങ്കിൽ ചെറിയ ഒരു നല്ല എമൗണ്ട് ഫസ്റ്റിലെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആക്കിയിട്ട് പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അല്ലാതെ ഇൻ ബിറ്റ്വീൻ നമ്മൾ മറ്റൊരിടത്തുനിന്ന് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മാറത്തി കൊണ്ടുവന്ന് വണ്ടി ഇടണം, അതുപോലെ ഈ പേപ്പേഴ്സ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്കിൽ നിന്ന് ഡയറക്റ്റ്ലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം വരത്തില്ല, ഇൻഷുറൻസ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് ഫുള്ളി കവേഡ് ഇൻഷുറൻസ് ആയിരിക്കും. നമ്മളിപ്പം അതുപോലെ ഇപ്പം വണ്ടി ഞാൻ വേറൊരു ബയറിന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ബയറിന് ഒരു കാരണവശാലും ഫുൾ കവേഡ് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഏത് ഇൻഷുറൻസ് ആണോ ആ ഇൻഷുറൻസ് നമുക്ക് എടുത്തിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വണ്ടിയൊന്നും കൊണ്ട് ഒരിടത്ത് കൊണ്ട് ഇടിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും സെയിം തന്നെയാണ്. ഇപ്പോൾ അഥവാ വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാലും അതല്ല, ഇതിന് മുന്നേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റ് ആയാലും എന്താ സംഭവിച്ചെന്ന് എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് ആ വക സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഇൻ ബിറ്റ്വീൻ ഓക്കെ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ANB ബാങ്കിൽ അതൊരു അൺഅഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റു പല ബാങ്കുകളിലും ചില ബാങ്കുകളിലൊക്കെ വളരെ അഫോർഡബിൾ, അൽറാജിലൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെ
ഐ മീൻ ഈ ഒരു ഭയങ്കര ചാർജ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന നമ്മൾ ആദ്യം ബാങ്കിൽ പോയി അന്വേഷിക്കുക, നമ്മൾ എത്ര രൂപ എക്സ്ട്രാ, എത്ര റിയാൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നും ഈ ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ ലാസ്റ്റ് എമൗണ്ട് എത്ര നമ്മൾ പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഫസ്റ്റ് നമുക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല, ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ട്രാൻസ്ഫർ പകുതി എമൗണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ഒരു എമൗണ്ട്. അപ്പോൾ പകുതി എന്ന് ഇപ്പോൾ ഞാൻ 2-5 വർഷത്തെ ലോൺ ആണെന്നുണ്ടെങ്കിൽ 2 വർഷം ഞാൻ അടച്ചു, 3 വർഷം ഞാൻ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ 3 വർഷം നിങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ചിലപ്പോൾ ഒന്നും തരേണ്ടി വരത്തില്ല, ഈ പ്രോസസ്സിംഗ് ഫീസ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതിയാവും, ബാക്കി ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ആ ലാസ്റ്റ് എമൗണ്ട് കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കണം എത്രയാണെന്നുള്ളത്, എന്നിട്ട് മാത്രമേ ചാടിക്കയറുക. അല്ല ചാടിക്കയറിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ആ ലീസ് ട്രാൻസ്ഫർ 1000 റിയാൽ അല്ലേ ഉള്ളൂ നമുക്ക് അടച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ 1000 റിയാൽ അടയ്ക്കും, ഇതിൻ്റെ നല്ല പലിശയും, പലിശയെന്ന് ഒരു പറയുന്നില്ല, പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പൈസ നമ്മൾ കൈനഷ്ടം വരികയും ചെയ്യും. അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്തത്, എൻ്റെ വണ്ടി ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ചെയ്ത സംഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളൂ, ലോൺ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അല്പം കൂടുതൽ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഫസ്റ്റിലേക്ക് കൊടുത്തിട്ട് 1-2 വർഷം കൊണ്ടിട്ട് ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കുക. വണ്ടിയും നമ്മുടെ കയ്യിലിരിക്കും, റീസെയിലുള്ള വണ്ടികൾ മേടിച്ചു കഴിഞ്ഞാൽ സേഫായിട്ട് നമുക്കിപ്പോൾ ലോൺ കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് മാറണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാറാനായിട്ടും സാധിക്കും. സോ താങ്ക് യു വെരി മച്ച്, നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് അസ്സലാം. We'll be right back.